ഭാരതത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും കയ്യേറാൻ ഒരാളെയും അനുവദിക്കില്ല. പ്രകോപനത്തിന് ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയ്ക്ക് വീണ്ടും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ത്യക്ക് ആരുടെയും ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ താല്പര്യമില്ല എന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ലഡാക്കിലെ റസാംഗ്ലായിൽ നവീകരിച്ച യുദ്ധസ്മാരകം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഭൂമി കൈവശപ്പെടുത്തുക എന്നത് ഇന്ത്യയുടെ രീതിയല്ല. എന്നാൽ ദുഷിച്ച കണ്ണുകളോടെ ഏതെങ്കിലും രാജ്യം ഇന്ത്യയെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഓരോ ഇഞ്ച് ഭൂമിയും സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ധീര സൈനികർക്ക് കഴിയും. സൈന്യം കാഴ്ചവെച്ച നിശ്ചയദാർഢ്യത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് ഈ സ്മാരകമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. നിയന്ത്രണ രേഖയോട് വളരെ ചേർന്നാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതിർത്തിക്കപ്പുറത്തു നിന്ന് നോക്കിയാൽ സ്മാരകം കാണാം. 1962 2000 ചൈനീസ് പട്ടാളക്കാരെ നേരിട്ട മേജർ ഷെയ്താൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സൈനികരെ 2020 നിയന്ത്രണ രേഖ മറികടക്കാൻ ശ്രമിച്ച ചൈനീസ് പട്ടാളത്തെ തുരത്തിയ കേണൽ സന്തോഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സൈനികരെയും ആദരിക്കുന്ന സ്മാരകമാണിത്. 59 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമായിരുന്നു മേജർ ഷെയ്താൻ സിംഗും സംഘവും ചൈനയോടുള്ള പോരാട്ടത്തിന്റെ ഫലമായി വീരമൃത്യു വരിച്ചത്. പുതിയ സ്മാരകം ആരാധനാലയത്തിന് സമാനമാണെന്നും ധീരമായി പോരാടി വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള രാഷ്ട്രത്തിന്റെ ആദരമാണെന്നും സ്ഥലം സന്ദർശിച്ച മുതിർന്ന സൈനികർ പ്രതികരിച്ചു. അതേസമയം 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾക്കൊപ്പം 2020 ഗാൽവാൻ സംഘർഷത്തിൽ വീരമൃത്യു വരിച്ചവരുടെ പേരുകളും ചേർത്താണ് റസാംഗ്ല സ്മാരകം നവീകരിച്ചത്. 1962 യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ ആർ വി ജദറിനെ രാജ്നാഥ് സിംഗ് വീൽചെയറിലെത്തിച്ച് ആദരിച്ചു. അതിനിടെ ഭൂട്ടാൻ അതിർത്തിയിലെ ദോക്ലായിൽ ചൈന 4 ഗ്രാമങ്ങൾ പണികഴിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2017 ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ മുഖാമുഖം നിന്ന പ്രദേശമാണിത്. കൂടാതെ അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ ചൈന 60 കെട്ടിടങ്ങളുടെ സമുച്ചയം കൂടി നിർമ്മിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ഇന്ത്യ ചൈന അതിർത്തി തർക്ക വിഷയം പരിഹാരം കാണാതെ തുടരുന്നതിനിടെ ചൈന കൊണ്ടുവന്ന പുതിയ അതിർത്തി നിയമത്തിൽ ഇന്ത്യ നേരത്തെ അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു. ഈ നിയമത്തിന്റെ മറവിൽ പല മേഖലകളിലും കടന്നുകയറ്റം നടക്കുന്നുവെന്ന ഇന്ത്യയുടെ പരാതിക്ക് നേരെ ചൈന കണ്ണടച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിലുള്ള നിലപാടും പ്രതിരോധ മന്ത്രി യോഗത്തിൽ മുൻപോട്ട് വെച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെ ദോക്ലാമിൽ ഭൂട്ടാന്റെ ഭാഗത്ത് 100 ചതുരശ്ര കിലോമീറ്ററോളം സ്ഥലം കയ്യേറി ചൈന നിർമ്മാണ പ്രവൃത്തികൾ നടത്തതായുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ വർഷം നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവെന്നത് വ്യക്തമാക്കുന്നതാണിത്. 2017 ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്തിന് സമീപം ചൈന നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നു എന്നത് സേനാവിന്യാസത്തിനാകുമെന്നാണ് പുറത്തുവരുന്ന വിവരവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.